നമസ്കാരം. കുറച്ച് നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണല്ലോ ഈ ശ്രം പദ്ധതി. എന്താണ് ഈ ശ്രം പദ്ധതി? ആർക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കുവാൻ പറ്റുന്നത്? എന്താണ് ഈ പദ്ധതിയുടെ ഗുണങ്ങൾ? എത്ര വയസ്സുവരെയുള്ള ആളുകൾക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നതാണ്? എല്ലാം ചർച്ച ചെയ്യാം ഈ വീഡിയോയിലൂടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ഞാനിടുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യം തന്നെ ഈ ശ്രം കാർഡ് എന്താണ്? സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് രാജ്യത്തെ അസംഘടിത മേഖലയിലെ 48 കോടിയോളം വരുന്ന തൊഴിലാളികളുടെ വിവരങ്ങൾ ഏകീകരിച്ച് കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്ന പദ്ധതിയാണ് ഈ ശ്രം പദ്ധതി. ഈ പദ്ധതിയിലെ അംഗങ്ങൾക്ക് ലഭിക്കുന്ന കാർഡാണ് ഈ ശ്രം കാർഡ്. ഈ ശ്രം പദ്ധതിയുടെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ, മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവ നേരിട്ട് ഈ പദ്ധതിയിൽ അംഗമായവരിൽ എത്തിക്കാൻ കഴിയുമെന്നതാണ് ഈ കാർഡിൻ്റെ പ്രത്യേകത. അസംഘടിത തൊഴിലാളികൾ ഈ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സർക്കാർ ആരംഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കായി പ്രത്യേകം രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അസംഘടിത തൊഴിലാളികൾക്കും 365 ദിവസത്തേക്ക് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന പ്രകാരം അപകട ഇൻഷുറൻസ് പരിരക്ഷ നൽകും. ഈ പദ്ധതിയിലൂടെ മഹാമാരികൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അർഹരായ എല്ലാ അസംഘടിത തൊഴിലാളികളെയും സഹായിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആശ്രയിക്കുക ഈ പദ്ധതിയിലായിരിക്കും. ഈ പോർട്ടലിൽ കുടിയേറ്റ തൊഴിലാളികൾക്ക് ട്രാക്ക് റെക്കോർഡ് സൂക്ഷിക്കാൻ സഹായിക്കും. ഇതിലൂടെ അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ വഴിയൊരുക്കുകയും ചെയ്യും. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഈ കാർഡിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ആരാണ് അസംഘടിത തൊഴിലാളികൾ എന്ന് നോക്കാം. കർഷകർ, കർഷക തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ, തടിപ്പണിക്കാർ, ബി ഡി തൊഴിലാളികൾ, പത്ര ഏജൻറ്റുമാർ, ഓട്ടോ ഡ്രൈവർമാർ, തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ, വഴിയോര കച്ചവടക്കാർ, ആശാവർക്കർമാർ, മത്സ്യത്തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ തുടങ്ങിയ വിഭാഗമെല്ലാം അസംഘടിത തൊഴിലാളി ഗണത്തിൽ പെടുന്നതാണ്. 16-59 ഇടയിൽ പ്രായമുള്ള എല്ലാവർക്കും ഈ ശ്രം കാർഡിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. EPFO, ESA എന്നീ പദ്ധതിയിൽ അംഗമായവരും ആദായ നികുതി അടയ്ക്കുന്നവർക്കും ഈ പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഈ ശ്രം കാർഡിന് അപേക്ഷിക്കുവാൻ വേണ്ട രേഖകൾ: ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ എന്നിവ സഹിതം അക്ഷയ കേന്ദ്രം വഴിയോ സ്വന്തമായോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. register.esram.gov.in എന്ന സൈറ്റ് സന്ദർശിച്ച് സെൽഫ് രജിസ്ട്രേഷൻ എന്നതിന് താഴെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നൽകി താഴെ തന്നിട്ടുള്ള ക്യാപ്ചർ ശരിയായി ടൈപ്പ് ചെയ്യുക. EPFO, ESA എന്നിവയിൽ അംഗമല്ലെന്ന് ഉറപ്പുവരുത്തുന്നതിന് നോ എന്ന ടിക്ക് മാർക്ക് നൽകി സെൻഡ് OTP ക്ലിക്ക് ചെയ്ത് ഫോണിൽ വരുന്ന OTP നമ്പർ നൽകുക. OTP കൊടുത്തതിന് ശേഷം അടുത്ത ഇൻ്റർഫേസ് എന്ന് പറയുന്ന ആധാർ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ OTP എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിന് താഴെ വരുന്ന എൻ്റർ ക്യാപ്ചയിൽ ക്യാപ്ച കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം വാലിഡേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. OTP വാലിഡേഷന് ശേഷം നെക്സ്റ്റ് വരുന്ന ഇൻ്റർഫേസ് ആധാറിലെ ഫുൾ ഡീറ്റെയിൽസ് ആണ്. അതിലെല്ലാം എഗ്രി ഓപ്ഷൻ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ടു എൻ്റർ അതർ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. അടുത്ത് വരുന്ന നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആണ്. അതിന് മെയിൽ തന്നെ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും. തൊട്ട് താഴെ എമർജൻസി മൊബൈൽ നമ്പർ, നമുക്ക് ഓൾട്ടർനേറ്റീവ് നമ്പർ ചേർക്കാനുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇമെയിൽ അഡ്രസ്സ് ചേർത്തതിന് ശേഷം മാരിറ്റൽ സ്റ്റാറ്റസ് സിംഗിൾ ഓർ മാരിഡ് ആ ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഫാദർ നെയിം ഹസ്ബൻഡ് നെയിം ചോദിക്കുന്നുണ്ട്. അതിൽ നമുക്ക് നമ്മുടെ ഫാദർ നെയിം ഓർ ഹസ്ബൻഡ് നെയിം കൊടുക്കാം. അതിനുശേഷം നമ്മൾ വരുന്നത് നമുക്ക്
ബ്ലഡ് ഗ്രൂപ്പ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ഉള്ള ആൾക്കാർക്ക് യെസ് ഓർ നോ കൊടുത്തതിന് ശേഷം നോമിനി ഡീറ്റെയിൽസിൻ്റെ ഓപ്ഷനാണ് വരുന്നത്. അതിൽ നോമിനി കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്ത് നോമിനിയുടെ നെയിം, നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അതിൻ്റെ റിലേഷൻ വിത്ത് യു, നോമിനി ആയിട്ടുള്ള റിലേഷനും കൊടുത്തതിന് ശേഷം സേവ് ടു കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇൻഫർമേഷൻ കൊടുത്ത നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് നമ്മുടെ റെസിഡൻഷ്യൽ ഡീറ്റെയിൽസ് ആണ്, അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ഹോം നേറ്റീവ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ് കേരള ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഹോം നേറ്റീവ് ഡിസ്ട്രിക്ട് ഞാനിവിടെ എറണാകുളത്ത് നിന്നാണ് ചെയ്യുന്നത്, അപ്പോൾ എറണാകുളം കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കറൻറ്റ് അഡ്രസ്സ് ഡീറ്റെയിൽസ് ആണ്, അർബൻ ആണോ റൂറൽ ആണോ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹൗസ് നമ്പർ, ലൊക്കാലിറ്റി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, സബ് ഡിസ്ട്രിക്ട്, താലൂക്ക് ഇതെല്ലാം കൊടുത്തതിന് ശേഷം സേവ് ടു കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ഇത് ഈ ശ്രമിനെ രജിസ്റ്റർ ചെയ്യുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ അവിടെ കൊടുത്തതിന് ശേഷം എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കേണ്ട. പിന്നെ മന്ത്ലി ഇൻകം സ്ലാബ് ആണ് അത് ചോദിക്കുന്നത്, അത് നമ്മൾ കൊടുത്തതിന് ശേഷം സേവ് ടു കണ്ടിന്യൂ ആണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഓക്യുപ്പേഷൻ ആൻഡ് സ്കിൽസ് ആണ്. ഓക്യുപ്പേഷൻ നമുക്ക് അവിടെ തൊട്ട് പ്രൈമറി ഓക്യുപ്പേഷൻ്റെ അവിടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ബേസ് ഏതാണോ അതിൻ്റെ അനുസരിച്ച് നമുക്കത് സെലക്ട് ചെയ്യാം. പ്രൈമറി ഓക്യുപ്പേഷൻ മാൻഡേറ്ററി ആണ്, പ്രൈമറി ഓക്യുപ്പേഷനും വർക്കിംഗ് എക്സ്പീരിയൻസും ആണ് മാൻഡേറ്ററി ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രൈമറി ഓക്യുപ്പേഷൻ്റെ ഓക്യുപ്പേഷൻ ഡീറ്റെയിൽസ് നമുക്ക് ഐച്ചിന് തൊട്ട് താഴെ ഒരു ഓപ്ഷൻ വരുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ നമ്മുടെ ജോലി കാര്യങ്ങളും അതിൻ്റെ കാറ്റഗറികളും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന ആളുടെ കാറ്റഗറി നോക്കി അവിടെ ഫില്ല് ചെയ്യുക. അതിന് തൊട്ട് താഴെ ആ ജോലി എത്ര നാളായി നമ്മൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ എക്സ്പീരിയൻസ് ഇയർ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ബാക്കിയെല്ലാം സ്കിപ്പ് ചെയ്യാം, അതൊന്നും മാൻഡേറ്ററി ഒന്നുമല്ല. നമുക്ക് സെക്കൻഡറി ഓക്യുപ്പേഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതൊന്നും മാൻഡേറ്ററി ഒന്നുമല്ല. അതിനുശേഷം സേവ് ടു കണ്ടിന്യൂ കൊടുക്കാം. ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന പേജ് എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളതാണ്. ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക, എൻ്റെ IFSC കോഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ബാങ്കിൻ്റെ നെയിം, ഇതെല്ലാം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന നമ്മുടെ പ്രിവ്യൂ പ്രൊഫൈലാണ്. നമ്മൾ കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മളിതിൽ നോക്കി ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് UAN കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ UAN കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ PVC കാർഡിലേക്ക് ചേഞ്ച് ചെയ്യുകയോ ചെയ്യുക. PVC കാർഡിൽ ചേഞ്ച് ചെയ്യുമ്പോൾ അഡീഷണൽ എക്സ്ട്രാ കോസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമുക്ക് ഫ്രീ ആണ്. ഇപ്പോൾ നമുക്ക് പേപ്പറായിട്ട് യൂസ് ചെയ്യാം, PDF ഫയലായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് PVC കാർഡിലേക്ക് മാറ്റുകയാണെങ്കിൽ അഡീഷണൽ ചാർജസ് വരുന്നുണ്ട്. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ ശ്രം കാർഡിന് അപേക്ഷിക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ കാണുന്ന മാതൃകയിൽ നിങ്ങളെല്ലാവരും ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.